മലപ്പുറം കിഴിശ്ശേരിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പോലീസുകാർ മർദ്ദിച്ച സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി ആണ് അന്വേഷണം നടത്തുക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു മലപ്പുറത്തുനിന്ന് ജയപ്രകാശ് വിവരങ്ങൾ നൽകും ജയപ്രകാശ് ഇത് ഈ സംഭവം എങ്ങനെയായിരുന്നു കാര്യമായൊരു വീഴ്ച പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലാണോ ഉള്ളത് ദിവിഷ് നാട്ടിലെ വിദ്യാർത്ഥി പ്രശ്നത്തിൽ ഗുണ്ടാ സ്റ്റൈലിൽ പോലീസുകാർ ഇടപെട്ടതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത് കുഴിമണ്ണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കലോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായി ഇതിൽ ഇടപെട്ട അധ്യാപകർക്ക് നേരെയും വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്തു ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം തുടങ്ങുന്നത് ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന ഈ സ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികളെ രണ്ടുപേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു ഈ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു എന്നാൽ ഈ പ്രശ്നങ്ങളിലൊന്നും ഉൾപ്പെടാൻ ാത്ത വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത് എന്നാണ് മർദ്ദനമേറ്റ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഹൃദയത്തിന് ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്കാണ് അതിക്രൂരമായി മർദ്ദനമേൽക്കുന്നത് മുഖത്തടിച്ചു നാഭിക്ക് ചവിട്ടി ഇത്തരത്തിൽ പോലീസ് മുറയിലുള്ള ഒരു മർദ്ദനമാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ ഈ രണ്ട് പോലീസുകാരും സ്വീകരിച്ചത് എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് കേസ് അന്വേഷിക്കുന്നത് എന്തായാലും ഈ പോലീസുകാർ ചെയ്ത നടപടി ഒരു ത്തിലുംയായീകരിക്കാവുന്നതല്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇവർക്കെതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയും വ്യക്തമാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ സ്കൂളിൽ നടന്ന സംഭവങ്ങളിൽ പോലീസ് നടപടി എന്തെങ്കിലും അതോ ഒന്നും അറിയാതെ വഴിയിൽ നിന്നവർക്ക് പോലെയായോ ഈ സ്കൂളിൽ നടന്ന പ്രശ്നത്തിൽ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല ഒരു സദാചാര പോലീസിംഗിന്റെ ഭാഗമായാണ് ഈ പോലീസുകാർ ഇത്തരത്തിൽ കുട്ടികളെ മർദ്ദിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടി മർദ്ദനമേറ്റ കുട്ടി എൻ സ്കൂളിലെ ലീഡറാണ് നല്ല മിടുക്കനാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ഒരു കുട്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ രണ്ടു പേർ ചെന്ന് വരുന്നു മറ്റു കുട്ടികൾ ഇത് ഈ പ്രശ്നമൊക്കെ അറിയാവുന്ന കുട്ടികളെല്ലാം അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു ഇതിലൊന്നും ഇല്ലാത്ത കുട്ടികളെ പോലീസ് മുറിയിൽ ഈ മഫ്തിയിലെത്തിയ പോലീസുകാർ അവർക്ക് നേരെ അഴിഞ്ഞാട്ടം നടത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ നാട്ടിലെ പോലീസുകാരാണ് ഇവർ അതായത് ഇവർ ജോലി ചെയ്യുന്നത് ഒരാൾ ജോലി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരിലാണ് മറ്റൊരാൾ ജോലി ചെയ്യുന്നത് എടവണ്ണയിലാണ് ഒരു പോലീസ് എന്നുള്ള രീതിയിലല്ല ഇവരുടെ ഇടപെടൽ നാട്ടുകാർ എന്നുള്ള രീതിയിലാണ് ഇവർ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നാൽ അടി പോലീസ് മുറയിലാണ് ചവിട്ടുന്നത് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് രോഗമുള്ള ഹൃദയ ശസ്ത്രക്രിയൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിക്ക് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് പോലീസ് ആണെന്ന് പറഞ്ഞ് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ രണ്ട് പോലീസുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഈ കുടുംബം ആവശ്യപ്പെടുകയാണ് എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പോലീസ് അസോസിയേഷൻ നേതാവാണ് ഇതിൽ ഇത്തരത്തിൽ കുട്ടിയെ മർദ്ദിക്കുന്ന ഒരാൾ അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടന്നിരുന്നു പറഞ്ഞത് അന്വേഷിക്കാൻ പോലീസുകാർ തന്നെ ഒരു ഈ പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം സംസാരിച്ചത് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത് എന്തായാലും കുട്ടിയെ മർദ്ദിച്ചതിന് ഇവർ നടപടി നേരിട്ടേ മതിയാകൂ എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും വീട്ടുകാർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് ശേഷം ഈ പ്രാഥമിക റിപ്പോർട്ടിനു ശേഷം ഈ പോലീസുകാർക്കെതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് ഈ കുടുംബവും പ്രതീക്ഷിക്കുന്നത് ശരി ജയപ്രകാശ്